തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നടത്തിയ പ്രഭാഷണം വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റാകുന്നു. രസകരമായ ശൈലിയിലൂടെ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പ്രഭാഷണമാണ് വൈറലാകുന്നത്. 3:32 ദൈർഘ്യമുള്ള പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം കേൾക്കാം. ഞങ്ങളുടെ ആ ഭാഗത്ത് പണ്ട് ഒരു ഹാജി ഉണ്ടായിരുന്നു, ഒരു മരക്കച്ചവടക്കാരനൊക്കെ. അതിൽ ചെറിയ മുത്തായിലിമ്യങ്ങളോട് തർക്കിക്കോളും, വലിയ ആൾക്കാരോടും തർക്കത്തിന് പോകില്ല. ചെറിയ ചെറിയ മുത്തായിലിമ്യങ്ങളെ കണ്ട ഇയാൾ ചോദിക്കും, അല്ല മോനെ നീ ഓതാൻ പോവാണ്? ആ അതെ. ശരി, തറാവി എത്ര? തറാവി എനിക്കറിയില്ല. പിന്നെ നീ എന്തിങ്ങനെ തലപ്പാ പോയിട്ട്? ഞാൻ ഇപ്പൊ അടുത്ത് ഓതാൻ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, 8 or 20? ഏതാ ശരിയെന്ന് എനിക്കറിയില്ല. നീ എത്ര നിസ്കരിക്കലോ ചോദിച്ചു? ഞാൻ 20 ഈ കുട്ടി. എന്താ നീ 20 നിസ്കരിക്കണ? 8 നിസ്കരിച്ചാ പോരേ ചോദിച്ചു. അപ്പൊ ഇയാൾ 8 പറഞ്ഞാൽ നീന്തറപ്പഴം ചായയൊക്കെ വാങ്ങിക്കൊള്ളു. 20 പറഞ്ഞാൽ ഇയാൾക്ക് ദേഷ്യ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഞാൻ 20 നിസ്കരിക്കല്ല. എന്തോ 8 നിസ്കരിച്ചാ? ഒന്നുമില്ല, പടച്ചവന്റെ വ്യക്തി രക്ഷപ്പെടേന്ന് വിചാരിച്ചിട്ടാണ്. വിവരമില്ലാത്ത നീ ഇങ്ങനെ? ഒന്നുമില്ല ആചാര്യ, നമ്മൾ മഹേശ്വരിയിൽ നിങ്ങളും ഞാനും നിൽക്കാണ്. അപ്പൊ അള്ളാഹു തആല വിളിച്ചു, എടാ അബ്ദുറഹ്മാൻ വാ, നീ തറാവി നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു. എത്ര നിസ്കരിച്ച്? ഞാൻ 20 നിസ്കരിച്ചു. 20? ആ പടച്ചവനെ 20? എന്താണ് 20 നിസ്കരിച്ചത്? റബ്ബേ, മക്കത്ത് 20, മദീനത്ത് 20, ബൈത്തുൽ മുഖദ്ദസിന് 20, ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് ബാഫക്കി തങ്ങൾ, മൂപ്പര് 20, പാണക്കാട് തങ്ങൾ പാപ്പ 20, ഉള്ളാളത്തെ തങ്ങൾ 20. പടച്ചവനെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ ആര്യ നിങ്ങൾ, കണ്ണിയത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, പതി ഉസ്താദ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇനി എല്ലാവരും 20. അപ്പോ അവരൊക്കെ നിസ്കരിക്കണേ കണ്ടിട്ട് ഞാൻ 20 നിസ്കരിച്ചു. ആഹാ, അപ്പൊ അള്ളാഹു തആല പറയാണ്, ആ അൽഹംദുലില്ലാഹ്, അപ്പൊ 20 കൂലി വാങ്ങി എനിക്ക് സ്വർഗത്ത് പോകാം. അന്നെ അള്ളാഹു തന്നെ ചോദിക്കാണ്, 20 നോമ്പ് നോറ്റിട്ട് വെറുതെ കഷ്ടപ്പെടാന്നു 8 നിസ്കരിക്കുന്നത് കണ്ടില്ല അവിടെ? പടച്ചവനെ, ഞാൻ ഈ ബാഫക്കത്തങ്ങളെയും പാണക്കാട്ട തങ്ങളെയും ഒക്കെ കണ്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബേ. 8? അതെ 8. ഞാൻ എന്റെ ഈ 20 നല്ലത് നോക്കിയിട്ട് 8. ഈ 20 റക്കായത്തിന് പടച്ചവനെ ഞാൻ നോമ്പ് നോറ്റി കഷ്ടപ്പെട്ടിട്ട് നിസ്കരിച്ചുണ്ടാക്കിയ നിസ്കാരമാണ്. 8? ആ ഇരിയിൽ നിന്ന് 20 8. പടച്ചോ അതിന് 8 ബാക്കി 12 ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഈ അർഹമുറാഹിം അല്ലേ, എന്റെ ഉമ്മാന്റെ വാപ്പ പ്രായമുള്ള ആളാ, മൂപ്പർക്ക് നിസ്കാരമൊന്നും അധികം കിട്ടിയിട്ടില്ല, തറാവിയെ തീരെ നിസ്കരിക്കാത്ത ആളാണ്, സാധുവിന് ഒരു 8 റക്കായത്ത് മൂപ്പർക്കും കൊടുത്തമാണ് റബ്ബേ. അപ്പൊ അള്ളാഹു തആല ഗഫൂറുറഹീമാണ്, ഒരു 8 മൂപ്പർക്കും. യാ റബ്ബ്, ആചാര്യ 20 നിസ്കരിച്ചാ വിരിച്ചും ചെയ്യാം, പുറക്കും ചെയ്യാം. അതേസമയത്ത് നിങ്ങളെ നീന്തപ്പോഴും ചായയും കണ്ടുകാലം ഞാൻ 8 നിസ്കരിച്ചിട്ട് മഹേശ്വരിയിൽ വരുമ്പോ അള്ളാഹു തആല ചോദിക്കാൻ, എടാ പറയണ തറാവി നിസ്കരിച്ചോ? ആ നിസ്കരിച്ച്. എത്ര നിസ്കരിച്ചു? 8. ഹൈവാനെ 8. കണ്ടു തങ്ങന്മാരും ആലിമീങ്ങളും അക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും ഒക്കെ 20 നിസ്കരിക്കുമ്പം 8 നിസ്കരിച്ച് എടുക്കണം ബാക്കി 12 എന്ന് അള്ളാഹു തആല ചോദിച്ചാൽ നിങ്ങൾ തരുവോ ആചാര്യ? അന്ന് ആചാര്യ അവിടെയാണ് മുങ്ങിയത്. പിന്നെ ഇവിടെ എവിടെയോ പൊങ്ങിയിട്ടുണ്ടോ എന്ന് അള്ളാഹു അറിയാം, ഞാൻ അറിയില്ല. എനിക്ക് ഇവിടെ അത്ര പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ കുട്ടിയുടെ ഈമാനെങ്കിലും നമുക്ക് വേണം. എന്താ കുട്ടിന്റെ ഈമാന്? ആ കുട്ടിയുടെ ഈമാൻ ഉറച്ച ഈമാനാണ്. 20 നിസ്കരിക്കട്ടെ, 20 നിസ്കരിച്ച് അള്ളാഹുവിന് അടുക്കൽ ചെല്ലുമ്പോ അഥവാ 8 ശരിയാണെങ്കിൽ എന്റെ 20 നല്ലത് നോക്കി 8 എടുത്തോട്ടെ. 8 നിസ്കരിച്ചിട്ട് അള്ളാഹുവിന് അടുക്കൽ ചെല്ലുമ്പോൾ 20 ശരിയെങ്കിൽ മഹേശ്വരിയിൽ നിന്ന് 12 മക്കളെ കച്ചവടക്കാരനെ കാണു. ചെറുപ്പക്കാരെ, മക്കളെ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട. ജലീൽ മടവൂർ, KMIC ന്യൂസ്.